ഐബിസി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൈബർ ബുള്ളിംഗിന്റെ അതിപ്രസരം തടയാനെന്ന പേരിൽ മുഴുവൻ മാധ്യമങ്ങളെയും കൂച്ചുവിലങ്ങിടുന്ന പോലീസ് നിയമ ഭേദഗതി അങ്ങേയറ്റം അപലപനീയമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. എതിർ ശബ്ദങ്ങളെ കേസിൽ കൊടുക്കാനും പീഡിപ്പിക്കാനും പോലീസിനും ഭരണകൂടത്തിനും അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുന്നതാണ് ഈ ഭേദഗതി. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. ഇത് ഗതി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് വരുന്നതാണ്. നവംബർ 19 തെക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡന്റാക്കിയത് ഗുണം ചെയ്തെന്ന് BJP വിലയിരുത്തൽ. BJPയോട് അകൽച്ച പാലിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞത് വലിയ മാറ്റമാണെന്നാണ് നേതൃത്വം കരുതുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 16 മുസ്ലിം സ്ത്രീകളാണ് BJPയ്ക്കായി മത്സരിക്കുന്നത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്നത് പരിഗണനയിലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 2000 പേർക്കാണ് ശബരിമലയിൽ ദർശനത്തിന് അനുമതി. തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം 5000 വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 5254 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. ഇന്ന് കോവിഡ് മൂലം 27 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2049. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. ISL 7 സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ATK മോഹൻ ബഗാനോട് തോറ്റതോടെ ചരിത്രത്തിൽ വിശ്വാസമർപ്പിച്ച് ആശ്വസിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ആദ്യ കളിയിൽ തോറ്റ സീസണുകളിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്ന കണക്കിൽ വിശ്വാസമർപ്പിക്കുകയാണ് അവർ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി പോലീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതിക്കെതിരെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ രംഗത്ത്. ഭേദഗതി പോലീസിന് കൂടുതൽ അധികാരം നൽകുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുമെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം ഭേദഗതിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. പുതിയ പോലീസ് നിയമ ഭേദഗതി ഏതെങ്കിലും വിധത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്നും മറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മാധ്യമങ്ങളുടെ വായ്മൂടി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് ചട്ടലംഘനമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. മാധ്യമങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്ത ചോർത്തി നൽകി. സഭയിൽ സമർപ്പിക്കാത്ത CAG റിപ്പോർട്ട് വച്ച് ED നടപടിയെടുക്കുന്നു. ED നടത്തുന്നത് നിയമസഭയോടുള്ള അവഹേളനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികളും സഹപ്രവർത്തകരെല്ലാം എന്തെല്ലാം ശ്രദ്ധിക്കണം? കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയായിരിക്കണം? തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ കാണൂ. IBC ലൈവ് സ്പെഷ്യൽ സെഗ്മെൻറ്റ്. ഒരു സ്ഥാനാർത്ഥി ഭവന സന്ദർശന ചെയ്യുമ്പോൾ 5 മാത്രമേ ഒരു വീട്ടിൽ പോകണം. ഈ 5 യഥാസമയം എല്ലാ സമയം കറക്റ്റായിട്ട് രീതിയിൽ മാസ്ക് ധരിപ്പിക്കണം. വീട്ടിൽ പോയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വീട്ടുകാർ നിന്ന് സംസാരിക്കണം. സംസാരിക്കാൻ സമയത്ത് മാസ്ക് എല്ലാ സമയം ധരിപ്പിക്കണം. നമുക്ക് ഒരു കോമൺ ആയിട്ട് മിസ്റ്റേക്കാണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാസ്ക് താഴെ അങ്ങനെ വെക്കുന്നുണ്ട്. അത് ചെയ്യരുത്. സംസാരിക്കുന്ന സമയത്ത് ഓൾസോ നമ്മൾ മാസ്ക് ധരിപ്പിക്കണം. സ്ഥാനാർത്ഥി സ്വയം ഉറപ്പുവരുത്തണം, അവരുടെ കൊലീഗ്സ് ബാക്കി പാർട്ടി മെമ്പേഴ്സ് എല്ലാവർക്കും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. വീട്ടുകാർ നിന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യരുത്. ദൂരം നിന്ന് തന്നെ സംസാരിക്കണം. കോൺടാക്ട് ടച്ച് പാടില്ല. ബ്ലെസ്സിങ്സ് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നുണ്ട്. ആൾക്കാർ പോയിട്ട് ഒരു വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കൂടെ പോയിട്ട് ബ്ലെസ്സിങ്സ് എടുക്കുന്നുണ്ട്. ഈ തവണ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം പൊളൈറ്റ്ലി സംസാരിച്ചിട്ട് ദൂരം നിന്ന് തന്നെ ബ്ലെസ്സിങ്സ് എടുക്കണം. അങ്ങനെ ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. വീട്ടിൽ വൾനറേബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ, വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ, 60 and above, ഡയബറ്റീസ് ആൾക്കാർ, ഹാർട്ട് പേഷ്യൻറ്റ്, ഡയാലിസിസ് പേഷ്യൻറ്റ്, ക്യാൻസർ പേഷ്യൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു
ക്രോണിക് സിക്നസിൻ്റെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവരോട് നേരെ സംസാരം ഒഴിവാക്കണം. ഇതാണ് നമ്മൾ അഭ്യർത്ഥന കൊണ്ട്. എത്ര ആൾക്കാരാണ് വീട്ടിൽ പോകുന്നുണ്ട് അത് ഓൾസോ ലിമിറ്റ് ചെയ്യണം. നേരെ പോകാനിന് പകരം ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് നോക്കണം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, വാട്സാപ്പാണ്, ഫേസ്ബുക്കാണ്. ഒരു ഫിസിക്കൽ കോൺടാക്ട് ലെസ് ക്യാമ്പയിനിങ് ഇന്നോവേറ്റീവ് രീതിയിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുമ്പോട്ട് വരണം. ഭവന സന്ദർശന സമയത്ത് സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടി പോകാനുണ്ട് ആൾക്കാർ കയ്യിൽ സാനിറ്റൈസർ വെക്കണം. ഒരു വീട്ടിൽ പോയിട്ട് അതിനുശേഷം സാനിറ്റൈസർ യൂസ് ചെയ്തതിന് അതിനുശേഷം മാത്രമേ അടുത്ത വീട്ടിൽ പോകണം. സംസാരിക്കാൻ സമയത്ത് വീട്ടിൽക്കാർ നിന്ന് ഓൾസോ അവർ യഥാമായ രീതിയിൽ മാസ്ക് യൂസ് ചെയ്യണം. ഇത് പറയണം. അവർ സ്ഥാനാർത്ഥികൾ സ്വയം യൂസ് ഓഫ് മാസ്ക് പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഇലക്ഷൻ പ്രൊപ്പഗണ്ടൻ്റെ കൂടെ കോവിഡിൻ്റെ സംബന്ധിച്ചോളം SMS ക്യാമ്പയിൻ ഉണ്ട്. നമ്മുടെ ബാക്കിയെല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിങ്, യൂസ് ഓഫ് മാസ്ക് ആൻഡ് യൂസ് ഓഫ് സാനിറ്റൈസർ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. കോവിഡിൻ്റെ സംബന്ധിച്ച് പ്രോട്ടോക്കോളിൻ്റെ സംബന്ധിച്ച് ഓൾസോ കുറച്ച് ചർച്ച ചെയ്യണം. പബ്ലിക് ഗ്യാദറിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൗഡിങ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി കുറച്ച് ആൾക്കാർ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സംസാരിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് സ്പേസസിലെ ഒഴിവാക്കണം, ഇൻഡോർ പ്ലേസസിലെ ഒഴിവാക്കണം. കൂടുതൽ ഔട്ട്ഡോർ സ്പേസസിൽ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ചെയ്യണം. അതാണ് നല്ലതാണ്. ഒരു വീട്ടിൽ പോയാൽ ഒരു വീട്ടുകാരൻ എന്നെ സംസാരിക്കാൻ സമയത്ത് ആ സംസാരം സമയത്ത് കുറിക്കണം. 10-15 മിനിറ്റിൻ്റെ പകരം 2-3 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ദൂരെ നിന്ന് എത്ര കുറച്ച് സമയത്ത് മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്താൽ അത് നല്ലതാണ്. സോഷ്യൽ മീഡിയ വഴി ഓൾസോ ഇലക്ഷൻ പ്രൊപ്പഗണ്ടൻ്റെ കൂടെ കോവിഡിൻ്റെ മെസ്സേജ് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അഭ്യർത്ഥന ചെയ്യുന്നുണ്ട്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പാർട്ടി നിന്ന് ഒരു കോവിഡ് നോഡൽ ഏജൻറ്റ് അപ്പോയിൻ്റ് ചെയ്യണം. ഈ ക്യാമ്പയിനിങ് സമയത്ത് പോളിംഗ് തീയതി വരെ, 8-ാം തീയതി വരെ, നാളെ മുതൽ 8-ാം തീയതി വരെ ആണ് കൂടുതൽ ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത്. അതിനുശേഷം പോളിംഗ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവർ സ്വയം ഒരു അവരുടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ആ ക്യാമ്പയിനിങ് ക്യാൻവസിങ് സമയത്ത് നമ്മൾ എല്ലാ കോവിഡ് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഈ നോക്കാന് വേണ്ടി ഒരു കോവിഡ് നോഡൽ ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യണം. ഈ കോവിഡ് നോഡൽ ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളോട് DDMA ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഒരു ട്രെയിനിങ് വേണം അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ വേണം അല്ലെങ്കിൽ ഒരു ഡൗട്ട്സ് ഉണ്ടോ അത് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാം. ഇത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് നിന്ന് അഭ്യർത്ഥന ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി ആണ് വോട്ടേഴ്സ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. സോ വോട്ടേഴ്സിനെ മനസ്സിലാക്കണം, അവരുടെ വീട്ടിൽ നിന്ന് ഒരു പുറത്ത് നിന്ന് ഒരു ആൾക്കാർ വരുന്നുണ്ട്. ഈ ക്യാൻവസിങ് ക്യാമ്പയിനിങ് ആൾക്കാർ കുറേ സ്ഥലങ്ങളിൽ സന്ദർശിച്ചതാണ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കേൾക്കണം, കാണണം, പ്രശ്നമില്ല. പക്ഷേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം മാസ്ക് ധരിപ്പിക്കണം. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ ആൾക്കാർക്ക് എൻകറേജ് ചെയ്യണം, പറയണം, കറക്റ്റ് ചെയ്യണം ദാറ്റ് ദേ ഷുഡ് ഓൾസോ വിയർ മാസ്ക്സ്. അവരുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ താങ്കൾ ഓൾസോ നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് സിറ്റ് ഔട്ട് ഏരിയയിലെ അല്ലെങ്കിൽ ഗേറ്റിലെ എവിടെ അവർ വരുന്നുണ്ട് ഒരു സാനിറ്റൈസർ വെക്കണം. അവർക്ക് സാനിറ്റൈസർ ഓഫർ ചെയ്യണം. വീട്ടിൽ നിന്ന് വൾനറേബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ, വൾനറേബിളിന് മീനിങ് ആണ് 60 ഇയേഴ്സ് ആൻഡ് അബവ് അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസിൻ്റെ രോഗി വീട്ടിൽ ആണെങ്കിൽ നേരെ ഈ വൾനറേബിൾ വയസ്സുള്ള ആൾക്കാർക്ക് നേരെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കൂടുതൽ സംസാരം ഒഴിവാക്കണം. അത് ഏറ്റവും നല്ലതാണ്. ഈ ഇൻ്ററാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. സാനിറ്റൈസർ ഓഫർ ചെയ്യുക, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, കൂടുതൽ നേരമുള്ള
സംസാരം ഒഴിവാക്കണം. സംസാരിച്ചിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. താങ്കൾ ഓൾസോ ഒരു ക്രൗഡിങ് ക്യാമ്പയിനിങ് ഗ്യാതറിങ്ങിലെ പോകാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മനസ്സിലാക്കണം. ഇൻഡോർ സ്പേസ് ആണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യണം. ഔട്ട്ഡോർ ആണെങ്കിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പബ്ലിക് ഗ്യാതറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു വളരെ സിമ്പിളായിട്ട് അടുത്ത് രണ്ടാഴ്ചയിൽ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളാണ്. കിഫ്ബി മസാല ബോണ്ടിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ നടപടി. മസാല ബോണ്ടിന്റെ വിശദാംശങ്ങൾ തേടി RBIക്ക് ED കത്തയക്കുകയും ചെയ്തു. ബാർ കോഴിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായ കേസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമപരിശോധന നടത്തും. ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതിയിൽ സർക്കാർ ചെന്നിത്തല അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പെരുമ്പാവൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. വിദ്യാർത്ഥിയടക്കം 3 പേർ പിടിയിലായി. 45 LST സ്റ്റാമ്പുകളാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഹാരിസ്, ജുനൈസ്, കോഴിക്കോട് സ്വദേശി അമൽ എന്നിവരാണ് പിടിയിലായത്. പിടികൂടിയ മയക്കുമരുന്നുകൾക്ക് 1 ലക്ഷത്തിലേറെ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് ആക്ടിൽ വരുത്തിയ നിയമ ഭേദഗതിക്കെതിരെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിയമം പിൻവലിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണിതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സീതാറാം യെച്ചൂരി അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി.